ിഡ്ന നേരെ പോയിട്ടുണ്ടായിരുന്നത് പള്ളിയിലേക്കൊക്കെ ആയിരുന്നു അവിടെയാക്കട്ടെ ചാമിൻ ജോങ് എന്ന പേരുള്ള ഒരു പെൺകുട്ടി കരിഞ്ഞു പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് മിഞ്ചിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ ബോയ് ആകട്ടെ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഒരു കേസ് നടക്കുന്നതിനിടയ്ക്ക് അവളും അയാൾക്ക് ശിക്ഷയൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലെറ്ററൊക്കെ കോടതിയിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ബിദ്ധയും അവളെ കാണുവാനായിട്ടൊക്കെ എത്തിയത് അയാളും അവളെ ഉപദ്രവിച്ചു എന്നത് സത്യം തന്നെയാണ് അങ്ങനെ ഇരിക്കെ നിനക്ക് എങ്ങനെയാണ് അയാളോട് ക്ഷമിക്കുവാനായിട്ടൊക്കെ സാധിക്കുക നീയും ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കള്ളമല്ല എന്നൊക്കെയാണ് ജെഡിജും ചോദിക്കുന്നത് പക്ഷേ അയാൾ ജയിലിൽ കിടക്കുന്നതിനേക്കാളും പുറത്തു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് ശിക്ഷ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് ലെറ്ററും എഴുതിയത് അങ്ങനെ ഇരിക്കെ എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ മിൻചൊങ്ങം പോകുകയാണ് എങ്കിലും ബിഗ്ന പിന്നാലെ നടന്നിട്ട് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ അവളോടും ചോദിക്കുന്നുണ്ട് പക്ഷെ അവളാകട്ടെ ഒരു കാര്യങ്ങളും ബിഗ്നോട് പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല ഇതെല്ലാം തന്നെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന രണ്ട് പോലീസുകാരൊക്കെ നേരെ ബിഗ്നയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഞാനൊരു ജഡ്ജാണ് കേസിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനായിട്ടാണ് ഞാൻ ഇവിടെ ഇവളുടെ അടുത്തേക്കേക്ക് എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ചടിച്ചാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഐ ഡി കാർഡും എല്ലാം കാണിക്കുന്നൊക്കെ പിന്നീട് അടുത്ത് പോലീസുകാർ ചോദിക്കുമ്പോഴത്തേക്കും അവളും കൈയിലുണ്ടായിരുന്ന ഐ ഡി എല്ലാം തന്നെ ഡയോന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചിട്ടായിരുന്നല്ലോ പോന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നിലവിൽ എൻ്റെ കയ്യിൽ എൻ്റെ പേഴ്സണൽ ഐ ഡി കാർഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അവളും കയ്യിലുണ്ടായിരുന്ന എല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഡോക്ടേഴ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന അവൾക്ക് ഡിലൂഷൻ ഡിസോർഡർ ഉണ്ടെന്ന റിപ്പോർട്ടൊക്കെ ആയിരുന്നു പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാരും അവളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഡയോണ് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമൊക്കെ ആയിട്ടാണ് ഡയോന്റെ അമ്മ നിൽക്കുന്നത് ഡയോന്റെ അമ്മയും പോലീസാണ് മാത്രല്ല ഇവർ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റില് ഒരേ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് മിൻചോണ്ട കേസ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഡയോൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ മിൻചോണ് ഏതൊരു സ്ത്രീ ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും തലയ്ക്ക് നല്ല സുഖമില്ലാത്തതാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ്നെ കൂടി കാണിച്ചു കൊടുക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന പോലീസും എന്തായാലും അവർക്ക് രണ്ടുപേർക്കും പരസ്പര പരിചയം പരിചയമുള്ളതുകൊണ്ട് തന്നെ അവളോട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നതും ഡയോൺ ആയിരുന്നു മിൻചോൺ ബോയ്ഫ്രണ്ടിന് ശിക്ഷ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഒക്കെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവളോട് തന്നെ ചോദിച്ചറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിനാണ് ഞാൻ അവളെ തേടി പോയിട്ടുമുണ്ടായിരുന്നത് ആവശ്യം കള്ളങ്ങളല്ല മറിച്ച് സത്യങ്ങളാണ് എന്നിട്ട് മോശപ്പെട്ട വ്യക്തികൾക്ക് കൂടുതൽ ശിക്ഷയൊക്കെ മേടിച്ചു കൊടുക്കേണ്ടതായിട്ടുമുണ്ട് എന്റെ ഡ്യൂട്ടിയും അതാണ് എന്നൊക്കെ ബിഗ്നിയും ഡയോണ്ടെടുത്ത് പറഞ്ഞൊക്കെ കൊടുക്കുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നുമാണ് അവൾക്ക് ഡിലൂഷണൽ ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നീ കുട്ടികളുടെ അടുത്ത് നീ ഒരു ചെകുത്താനാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ലോകത്ത് ചെകുത്താൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയിക്കുകയില്ല പക്ഷെ ദൈവമില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ടല്ലേ ഈ ലോകവും ഇങ്ങനെയൊക്കെയായി മാറിയതെന്നൊക്കെ ഡയോൺ പറയുമ്പോഴത്തേക്കും ഈ ലോകം ഇങ്ങനെയായി മാറിയത് ദൈവം കാരണമോ ചെകുത്താൻ കാരണമോ അല്ല മറിച്ച് മനുഷ്യർ കാരണമാണ് നീ അറസ്റ്റ് ചെയ്യുന്ന ഞാൻ ശിക്ഷ വിധിക്കുന്ന മനുഷ്യർ അതുകൊണ്ട് തന്നെ ദൈവമില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ നിൽക്കുമ്പോഴത്തേക്കും നീ ചെകുത്താനാണോ അല്ലയോ എന്നതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല പക്ഷേ ജഡ്ജെന്ന രീതിക്ക് നീ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ കേസ് നീ നന്നായി തന്നെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡയോണം പോകുന്നു അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ കേസായിട്ടുള്ള മിഞ്ചുകൊണ്ട കേസൊക്കെ നടക്കുകയാണ് ഇതെല്ലാം തന്നെ കാണുവാനായിട്ട് ഡയോണം അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു മിഞ്ചോന്റെ അഡ്വക്കേറ്റ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് മിഞ്ചോന്റെ ബോയ് ഫ്രണ്ട് ആകട്ടെ മൂന്ന് തവണ അവളെ അറ്റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൾ കൊല്ലുമെന്ന പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവൻ ഉപദ്രവിച്ച സമയത്ത് തന്നെ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി അവളുടെ അഡ്വക്കേറ്റ് കാണിച്ചൊക്കെ കൊടുക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ വളരെ ക്രൂരമായിട്ടാണ് അവൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ബ്രേക്കപ്പ് ആകാം എന്നിട്ട് അവൾ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് സഹിക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അവൾ ഇല്ലാത്ത എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ചു മരിക്കാമെന്ന് അവളോട് പറഞ്ഞത് അല്ലാതെ അതൊരു ഭീഷണിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പ്രതി ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അയാളിരുന്ന് കരയുമ്പോഴത്തേക്കും എത്രത്തോളം അവളെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ആർക്കും അയാളുടെ അടുത്ത് യാതൊരു രീതിയിലുള്ള സഹതാപവും തോന്നുന്നില്ല അയാൾക്കുള്ളിൽ ഒരു കൊലപാതകം ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് ബിഗ്നയും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാളാകട്ടെ അവൾക്ക് ഇനിയും പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും അവളുടെ മുന്നിൽ പോലും ചെന്ന് പെടുകയില്ല എന്നൊക്കെയാണ് ബിഗ്നയുടെ അടുത്തും പറയുന്നത് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായിട്ട് അവനെ ജയിലിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഈ ഒരു സമയത്താകട്ടെ മിഞ്ചിയോടെ അച്ഛനെയും അമ്മനെയും കാണുമ്പോഴത്തേക്കും അവനും ക്ഷമയൊക്കെ പറഞ്ഞതിന് ശേഷം അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ഈ ഒരു സമയത്താകട്ടെ അവന്റെ മുഖഭാവമൊക്കെ ആകെ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവരെ കളിയാക്കി ചിരിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു അവൻ സംസാരിച്ചതും ഇതെല്ലാം തന്നെ ഡയോൺ കാണുന്നുമുണ്ട് നിലവിൽ ഒരു വർഷത്തെ ശിക്ഷയൊക്കെ കൊടുക്കുവാനായിട്ടായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിഘ്ന ഒരു വർഷം ആ പെൺകുട്ടിന് ഉപദ്രവിച്ചതിന്റെ പേരിൽ അവന് ശിക്ഷ കൊടുക്കാം പിന്നെ അവൻ കുറെ കറിഞ്ഞോണ്ടൊക്കെ നടന്നതല്ലേ അതുകൊണ്ട് തന്നെ ഒരു വർഷം ജയിലിൽ കിടന്ന് കരയട്ടെ അങ്ങനെ മൊത്തം രണ്ടു വർഷത്തെ ശിക്ഷയൊക്കെ ഞാനും അവന് വിധിക്കുന്നതായിരിക്കുമെന്നൊക്കെ വിഗ്നയും അറിയിക്കുന്നു എന്തായാലും വിഗ്നക്ക് കൊല്ലുവാനായിട്ട് ആൾക്കാരെ ആവശ്യമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മണ്ടുവും പറഞ്ഞു കൊടുക്കുന്നു അതായത് ഗഹന്നയിലേക്ക് പറഞ്ഞയക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റവാളിനെയൊക്കെ കണ്ടുപിടിക്കുക എന്നിട്ട് അയാൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുക പിന്നീടാകട്ടെ അയാളെ നീ അങ്ങ് കൊന്നുകളഞ്ഞാൽ പോലെ അല്ലാതെ ജടിച്ചായിട്ടിരുന്നു കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിനക്ക് ഒരിക്കലും പത്ത് ക്രിമിനൽസിനെ കിട്ടുകയും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേണ്ടുവന്നിരിക്കുന്നത് അതല്ല എങ്കിൽ മറ്റൊരു ഐഡിയ മാൻഡുവിന്റെ കയ്യിലുണ്ട് പത്ത് കൊലയാളികളെ അല്ലെ ആവശ്യമായിട്ടുള്ളത് ഒരു കാര്യം ചെയ്യ അഞ്ചോ അഞ്ചിൽ കൂടുതലോ ഒരു പത്ത് കൊലപാതകമെങ്കിലും ചെയ്തിട്ടുള്ള ഒരു സീരിയൽ കില്ലറിനെ അങ് നീ കൊല്ലു അങ്ങനെ വരുമ്പോഴത്തേക്കും പത്ത് കൊലപാതകങ്ങളെ കണ്ടുപിടിക്കുന്നതിന് തുല്യമല്ലേ പത്ത് കൊല ചെയ്തിട്ടുള്ള ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കുന്നത് അങ്ങനെ നിന്റെ ഇവിടെയുള്ള ശിക്ഷയും തീരും നിനക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ മാൻഡുവും അറിയിക്കുന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സീരിയൽ കില്ലറും ഒന്ന് രണ്ട് കൊലപാതകമൊക്കെ നടത്തി കഴിയുമ്പോൾ തന്നെ സി സി ടി വിയിലോ മറ്റൊക്കെ പേടും അങ്ങനെ ശിക്ഷയും വിധിച്ചു കഴിയും ഇനിയിപ്പോൾ ബിഗ്നിക്ക് വേണ്ടി കണ്ടെത്തുവാനായിട്ട് ഒരു സീരിയൽ കില്ലറും അവശേഷിക്കുന്നില്ല എന്നും കൂടി മാണ്ടു പറയുമ്പോഴത്തേക്കും ഒരു ഹോപ്പൊക്കെ തന്നിട്ട് ആ ഒരു ഹോപ്പ് ഇല്ലാതാക്കിയ ദേഷ്യത്തില് മാണ്ടുവിനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ് ബിഗ്നിയും അങ്ങനെ ഇരിക്കെ ഡയോൺ ആകട്ടെ ബിഗ്നെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ് അതായത് നമ്മുടെ മിഞ്ചോന്റെ ബോയ് ആകട്ടെ മിഞ്ചോന്റെ പേരൻസിനെ കളയാക്കുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മിഞ്ചോന്റെ ബോയ് ഫ്രണ്ടിന് ചെറിയ ശിക്ഷ ഫലം കൊടുക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യുവാനോ കൊല്ലുവാനോ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും വലിയ ശിക്ഷയൊക്കെ കൊടുക്കണമെന്നാണ് ഡയോൺ പറയുവാനായിട്ടുള്ളത് അതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു കൊലപാതകേനെ കിട്ടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് ചോർത്ത് അവൾ ആകെ സന്തോഷിക്കുകയാണ് മാത്രമല്ല മിഞ്ചോന്റെ പേരൻസിനെയും കൂടി കാണണമെന്നൊക്കെ അവളും ആവശ്യപ്പെടുന്നു ഇനി മിഞ്ചോണ്ട് പേരൻസിനെ കാണുന്ന സമയത്ത് പേരൻസ് ആകട്ടെ ബിഡ്നയുടെ മുമ്പിലൊക്കെ അവൻ വളരെ പാവമായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലെയൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മാത്രല്ല ഞങ്ങളായിരുന്നു അവന്റെ പേരിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതും പക്ഷെ എൻ്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം പേടിയാണ് അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിലും എന്നവൻ പുറത്തേക്ക് ഇറങ്ങുന്നോ അന്ന് തന്നെ ഉപദ്രവിക്കുമെന്ന കാര്യം അവൾക്ക് നന്നായി തന്നെ അറിയാം അതുകൊണ്ടായിരുന്നു ഈ ഒരു കേസിനൊന്നും പോകാതെ ഇരിക്കുവാനായിട്ട് തനിക്ക് അവന്റെ അടുത്ത് ഒരു പരാതിയും ഇല്ല എന്ന രീതിക്കൊക്കെ അവളും ഒരു ലെറ്റർ ഒക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങളുടെ മകൾ ഞങ്ങളെ കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല എന്തായാലും എത്ര കാലം എന്ന് വെച്ചിട്ടാണ് അവളും അവനെ പേടിച്ചൊക്കെ ജീവിക്കുക അവൻ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നോ അന്ന് തന്നെ ഞങ്ങളുടെ മകളെ അപായപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ദയവചെയ്ത അവന് വലിയ ശിക്ഷയൊക്കെ കൊടുക്കാമോ എന്നൊക്കെ പേരൻസും ബിഡ്നയുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളുടെ മകളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പേരൻസ് കരയുമ്പോഴത്തേക്കും ബിഡ്നയും പെട്ടെന്ന് വാഷ്റൂമിലേക്കൊക്കെ പോയിട്ട് കണ്ണിൽ ഗ്ലസറിനൊക്കെ ഇട്ടിട്ട് തനിക്കും കരച്ചിൽ വന്നു എന്നൊക്കെ അഭിനയിക്കുന്നൊക്കെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അവനും ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ ബിഡ്നയും അവരുടെ അടുത്തൊക്കെ പറയുന്നു അവരും ബിഡ്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നൊക്കെയുണ്ട് പേരന്റ്സും ഡയോണെ കോൾ ചെയ്തിട്ട് കഴിഞ്ഞ അഞ്ചു മണിക്കൂർ ബിജ്ഞ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മാത്രല്ല ഞങ്ങളുടെ മകളുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് അവൾ കരയൊക്കെ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവന് വലിയ ശിക്ഷ തന്നെ ലഭിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഡയോണും ആകെ ഹാപ്പി ആവുകയാണ് ഇപ്പോൾ ബിഡ്നെ തിരിച്ച് കോടതിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെയുള്ള ഓഫീസറും ബിഡ്നെ കുറിച്ചുള്ള ഒരുപാട് കുറ്റങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോരോ കുറ്റങ്ങളായിട്ടൊക്കെ എണ്ണി എണ്ണി പറയുമ്പോഴത്തേക്കും അതിന് തിരിച്ച് മറുപടികളൊക്കെ കൊടുക്കുകയായിരുന്നു ബിഗ്നയും നീതിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ കുട്ടികളെ കൊണ്ട് പറയിച്ചത് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ നീ ചെയ്തത് ശരിയൊന്നുമല്ല എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും അവളാകട്ടെ നീതിയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു ഇപ്പോഴാകട്ടെ അവൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കോടതിയിലേക്കൊക്കെ എത്താറുള്ളത് അങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഞാൻ മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സുന്ദരി ആണെന്ന് ആൾക്കാരെ വിചാരിക്കും അതല്ലാതെ മറ്റൊന്നും തന്നെ ആരും വിചാരിക്കാനെ പോകുന്നില്ല എന്നൊക്കെ അവളും പറയുന്നു എന്തായാലും ഇപ്പോൾ പഴയ ബിഗ്നേ അല്ല തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ആൾ പറയുമ്പോഴത്തേക്കും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ അവളും അവരെ ഒന്നും മൈൻഡ് ഏതൊക്കെ പോവുകയാണ് ബിഡ്നിക്കും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ആക്സിഡന്റ് മൂലമുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും അവളും ഞാൻ മാറിപ്പോയിട്ടുണ്ടാവുക എന്നൊക്കെ അവരും സംശയിക്കുന്നു ആ ഒരു സിനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോമായിട്ട് ഇത്രയും കാണാം ബൈ